ക്രിസ്ത്യാനിയോട് എന്തോരം പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു വചനഭാഗത്തെ കുറിച്ചാണ് ചിന്ന സംസാരിക്കുക. കാരണം ജീവിതത്തില് ഒരു വേദന വന്നു കഴിഞ്ഞാൽ, ദുരിതം വന്നു കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തടസ്സങ്ങള് ഒരു രണ്ട് തവണ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവൻ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമുള്ളൂ, ഇത് പൂർവികരുടെ ശാപമാണ്, എന്തോ ഒരു ബന്ധനം ഇവിടെ കിടക്കുന്നുണ്ട്, എന്തോ ഒരു ബന്ധനം ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് പൂർവികരുടെ ശാപമാണ്. എന്തുകൊണ്ടാണ് അതും അങ്ങനെ പറയുന്നതിന്? കാരണം സ്വന്തം തെറ്റ് അല്ലെങ്കിൽ സ്വന്തം കുറവ് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും വീണ്ടെടുത്തു നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഇത് പറഞ്ഞിട്ടുണ്ടാകുന്നത്. സഭ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൂർവികരുടെ ശാപം ഇല്ലട്ടോ. നിങ്ങൾ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം മരിച്ചവർക്ക് വേണ്ടി. മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും കുർബാന ചൊല്ലണം, ഒന്ന് നല്ല കാര്യം തന്നെയാണ്. അവർക്ക് പിന്നെ ഓർക്കുകയും പ്രാർത്ഥിക്കുക. ഈ കുറ്റങ്ങളൊക്കെ അവരുടെ തലയിൽ വെച്ച് വെക്കുന്നതിനാ, ചിലപ്പോൾ അവര് അവരുടെ ജീവിതത്തിലെ മോശമായ കാര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ തെറ്റും കൂടി അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യം എന്താ? എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സഹനം ഏറ്റെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പറയും, ദൈവമേ ബന്ധനാണല്ലോ, ഇത് തടസ്സമാണല്ലോ, ഈ കുടുംബത്തിൽ എന്തോ പൂർവിക ശാപമുണ്ട്, അപ്പൻ ഇങ്ങനെ കൂടോത്രം കൊണ്ട് നടന്നതുകൊണ്ട് ഈ കുടുംബം മൊത്തം, നിങ്ങളുടെ വികാരിയച്ചന്മാര് എല്ലാ വർഷവും ആണ്ടുതോറും ഈ വീട് വെഞ്ചരിച്ച് പിന്നെ എന്തിനാ പ്രാർത്ഥിച്ച്? ഞാൻ ചോദിക്കുന്ന അതാണ്, എല്ലാ വർഷവും ഈ വീട് ഇറങ്ങി ഇറങ്ങി വെഞ്ചരിച്ച് അച്ഛൻ വന്നില്ലെങ്കിൽ അപ്പൊ പറയും, ഇത് വെഞ്ചരിച്ചില്ല, ഈ വർഷം അച്ഛൻ വെഞ്ചരിച്ചില്ല, ഇത് എന്താണ് അച്ഛൻ കാണിക്കുന്നത്? എല്ലാ വർഷവും വീട് വെഞ്ചരിക്കുന്നുണ്ട്. ഈ വെഞ്ചരിപ്പൊക്കെ നടക്കുന്നതിന് അതിന് ഫലം ഇല്ലാണ്ട് പോകണേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോ ക്രിസ്ത്യാനി അത് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയൊക്കെ തന്റെ ജീവിതത്തിലെ ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ബിസിനസ് അങ്ങോട്ട് ആരംഭിച്ചു. ബിസിനസ് തുടങ്ങി കുറച്ചെണ്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പൈസ കിട്ടി, അപ്പോഴേക്കും അടുത്ത കടമെടുത്ത് അങ്ങോട്ട് തുടങ്ങി, അപ്പോ അത് പൊളിഞ്ഞു പോയി. അപ്പോ പൂർവികരുടെ ശാപം. അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതി, ആ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷ തോറ്റുപോയി, ബന്ധനാണ്. അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്, നമ്മൾ പഠിച്ച് എഴുതുക അല്ലെങ്കിൽ വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. മനുഷ്യനത് ഇങ്ങനെയാണ്. പിന്നെ നെട്ടോട്ടമാണ് ഇതിന്റെ കാരണം. ഒരു രോഗം വന്നു, മനുഷ്യനായ രോഗം വരും, അവസ്ഥകൾ വരും. ഈ ഏറ്റവും നല്ല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാലും ആ വണ്ടി നിരത്തിൽ ഓടിക്കഴിഞ്ഞാലും കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും ആ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരില്ലോ, നമ്മൾ കൊണ്ടുപോയി ശരിയാക്കാൻ ചെയ്ത്. അതുകൊണ്ട് പൂർവികർ ശാപം എന്ന് ആ വണ്ടിയോട് പറയാറില്ലല്ലോ. ഇത് ഉണ്ടാക്കിയ ഏതോ വ്യക്തിയോട് ശാപം ഇതിൽ കിടക്കണം, അതുകൊണ്ട് ഈ വണ്ടി ഇനി ശരിയാവില്ല, നമ്മൾ പറയാറില്ലത്. ഇതാണ് നമ്മൾ മനുഷ്യനിത് അപ്പോഴേക്കും ഇത് പറഞ്ഞുണ്ടാക്കുന്നു, ഇതിന്റെ പിന്നാലെ നടക്കുകയായി. പിന്നെ എവിടെയാണ് ഇത് മാറ്റാൻ പറ്റുന്ന അച്ഛനുള്ളത്, എവിടെയാണ് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത്, എന്താണ് ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്നത് ചിന്തിച്ച് നടക്കുകയാണ്. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1265 കത്തോലിക്ക സഭയുടെ മത CCC എന്ന് പറയുന്ന മതബോധന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നു, മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിൽ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കി അവന് ജനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ പാപങ്ങളെയും അവനെ ഇല്ലാതാക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയാക്കി അവനെ മാറ്റുന്നെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു. എന്നാൽ പൗലോസിലേക്ക് വീണ്ടും പറഞ്ഞു, 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ നീ പഴയ മനുഷ്യനല്ല, പിന്നെ മാമോദീസ ജലത്തിലൂടെ നീ വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി, പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. നീ ഒരു പഴയ മനുഷ്യനല്ല. പിന്നെ നീ അതിനെക്കുറിച്ച് നിന്റെ പഴയ പാപങ്ങളെ കുറിച്ച്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് കൊണ്ട് ഈ അമ്മയുടെ പാപങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മാമോദീസ ജലത്തിലൂടെ നീ പിന്നെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുക എന്നുള്ളതാണ് കർത്താവ് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ചെയ്യുക, നിന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കുക മാത്രമാണ് കർത്താവ് പറയുന്നത്. പശ്ചാത്തപിക്കാനുള്ള കാര്യം, ചെറിയ ഉദാഹരണം, പ്രസന്റ് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വനിതാ കമ്മീഷൻ ചെയർമാൻ രാജിവെച്ചു. ആ രാജിവെച്ച സ്ത്രീ പറയാണ്, പേരച്ഛൻ പറയുന്നില്ല, രാജിവെച്ച സ്ത്രീ പറയാണ്, ഇത് പൂർവികരുടെ ശാപമാണെന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, കേൾക്കുന്ന ആരെങ്കിലും അത് പറയോ? പൂർവികർ ശാപം എന്നല്ല, വാക്കും നാക്കും ശരിയാകാത്തത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മള് തെറ്റുകൾ തിരുത്താൻ മനസ്സുണ്ടാകണം, പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടാകണം. നമ്മള് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എങ്ങനെ പറയണം, എങ്ങനെ എളിമപ്പെടണം എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. ആ ബോധ്യം അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ബോധ്യം ഉണ്ടാകണം. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ എടുത്തു പറയാതിരിക്കുക ഇത് ശാപമാണ്, നമ്മൾ ഒരിക്കലും ദൈവം ശപിക്കുകയില്ല. അത് നീ വ്യക്തമായിട്ട് ജീവിതത്തിൽ എഴുതി വെച്ച്, ദൈവം നമ്മളെ ഒരിക്കലും ശ്രദ്ധിക്കില്ല, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഓരോ ദിവസം ഈ വിശുദ്ധ കുർബാനയായിട്ട് അവൻ എഴുന്നള്ളത്, അവന് തിരുരക്തവും തിരുശരീരവും നമുക്ക് നൽകുന്നത്.
നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാ. വിലാപങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ടോ, അവിടുത്തെ സ്നേഹം പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും നമുക്ക് നൽകുന്നു എന്നുള്ളതാ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സ് ചിന്തിക്കാതിരിക്കുക, ആ ചിന്ത തന്നെ അങ്ങോട്ട് മാറ്റാം. എഴുന്നേറ്റ് നടക്കാനുള്ള ദൈവത്തെ കരം പിടിച്ച് എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു മനസ്താ നമുക്കൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഞാൻ കുമ്പസാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ലൗകികതയുടെ ജടികാസക്തിയിലൂടെയോ മറ്റുള്ളവരുടെ മുമ്പിലെ മാന്യതയുടെ മുഖം ധരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ഞാൻ തന്നെയാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഭാര്യ ഓടി നടക്കുകയാണ് വഴിപാടുകളും മറ്റുമായിട്ട്, എന്നാൽ ഭർത്താവ് മറ്റു സ്ത്രീയുമായിട്ട് ജടികാസക്തിയുമായിട്ട് ജീവിക്കുക, ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുക, അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സമാധാനം നഷ്ടപ്പെടും. ഈ ഭാര്യ എന്തോരം പ്രാർത്ഥിച്ചാലും കാര്യമില്ല. ആദ്യം ശരിയാക്കേണ്ട ഭർത്താവിന്റെ ജടികാസക്തിയും ഭർത്താവിന്റെ അതുപോലെയുള്ള കുറവുമാണ് മാറ്റേണ്ടത്. അവത് മാറ്റിക്കഴിയുമ്പോൾ ബിസിനസ്സുകൾ വിജയിക്കും, അതുപോലെ കുടുംബത്തിലെ സമാധാനം ഉണ്ടാകും. നീ നിന്റെ കുടുംബത്തിൽ അറിയിക്കാതെ, നിന്റെ സമൂഹത്തിൽ അറിയിക്കാതെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിയിക്കാതെ നീ നിന്റെ മനസ്സിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പാപക്കറകളുണ്ട്. ഈ പാപക്കറകൾ ആദ്യം തന്നെ നീ മാറ്റേ, അപ്പോ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ദൈവം നിന്റെ കുടുംബത്തെ തൊടും. അല്ലാതെ പൂർവികരെ ശാപം പറഞ്ഞ് പൂർവികരുടെ എല്ലാ കുറ്റം ഏൽപ്പിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കട്ടെ. അതുപോലെ തന്നെ അച്ഛൻ ഒരിക്കലും ഒരു കാര്യം കൂടെ അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ അപ്പൂപ്പൻ ഒരു തെമ്മാടിയായിരുന്നു, വേറെ ആരുടെ കുറിച്ച് അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞില്ല. എന്റെ അപ്പൂപ്പൻ ഒരു തെമ്മാടിയായിരുന്നു, കള്ള പണം നടത്തുന്ന ആ വ്യക്തിയായിരുന്നു. എന്റെ അപ്പനുണ്ടായി, ഞാനുണ്ടായി. നിങ്ങളൊരു കാര്യം മനസ്സിലാകേണ്ടത്, ആ തലമുറയല്ല എനിക്ക് കടന്നു വരിക, മാമൂദീസയിലൂടെ ഞാൻ വരുന്നത്. ഞാൻ ദൈവത്തിന്റെ പുത്രനായിട്ടാണ് വരുന്നത്. അതുലീ സമ്മത കൃത്യമായിട്ട് അതിനെ പഠിക്കും. നീ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് വരുന്നു. നീ നിന്റെ അപ്പൂപ്പന്റെയോ നിന്റെ അപ്പന്റെയോ തലമുറയുടെ പാരമ്പര്യമായിട്ട് ആ ലൈനല്ല നീ വരുന്നത്. ദൈവത്തിന്റെ ലൈൻ മാമൂദീസ ചെന്ന തലയിൽ വീഴുമ്പോൾ നീ വരുന്നത് നിന്റെ ദൈവത്തിന്റെ ലൈനാണ്, ആ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് ഇവരുടെയൊന്നും ശാപമോ ഇവരുടെയൊന്നും ദുരിതമോ നിനക്കുണ്ടാകുകയില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ തിരുരക്തമാണ് ഇതിൽ ഒഴുകുന്നത്, നിന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ ശരീരമാണ് ഇതിലൂടെ ഒഴുകുന്നതെന്ന് ഉറക്കെ പറയാൻ പറ്റണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളാകാം, ദുരിതങ്ങളാകാം, അത് വരുമ്പോൾ അല്ലെങ്കിൽ തടസ്സങ്ങളാകാം, പരീക്ഷക തോൽവികളാകാം, വിവാഹം നടക്കാതെ വരുന്നതാകാം, ഒരിക്കലും ശാപമെന്ന് പറഞ്ഞ് വീണ്ടും നടക്കാതിരിക്കട്ടെ. ക്രിസ്ത്യാനി നീ ഒന്ന് പഠിക്ക്. അച്ഛൻ പറഞ്ഞ വാചകം മതബോധന ഗ്രന്ഥം കൊരിന്ത്യസ് ലേഖനം യേശു ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നു. നിനക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ടെങ്കിൽ നീ ഓടിയെത്തേണ്ടത് ഈ ബലിപീഠത്തിലാണ്. ഇവിടെ അഴിയും ഏത് ബന്ധനവും തടസ്സം. വിശുദ്ധ കുർബാനയിൽ അഴിയാത്ത തടസ്സങ്ങളില്ല, ബന്ധനങ്ങളില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.